ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴവിൽ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഹെവി ആയിട്ടുള്ള സ്നോ വാർണിംഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ, എൻ്റെ ബാഗൊന്നും സ്നോ വീണിട്ട് അതിലേ കൂടെ എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീലൊന്നും അതിലേ കൂടെ ഉരുളുന്നില്ല, അത്രയ്ക്ക് സ്നോ വീണു. ഇങ്ങനെ സ്നോ സാധാരണ ടൊറൻ്റോയിൽ അല്ലെങ്കിൽ ഈ ഒണ്ടേറിയോ പ്രോവിൻസിൽ അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര സ്നോ ആയിരുന്നു. ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം തന്നെ ഭയങ്കര ഹെവി ആയിട്ട് പെയ്തു. ഏകദേശം 30 സെൻറ്റിമീറ്ററിന് മുകളിൽ സ്നോ വരുമെന്നാണ് പറഞ്ഞത്. അത് ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിലെ ഫ്ലഡ് പോലെ തന്നെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. റോഡിലെ വണ്ടികൾ ഓടാൻ പറ്റില്ല. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പൊടി ആയതുകൊണ്ട് ഇത് റോഡിൽ വീണു കഴിഞ്ഞാൽ വണ്ടിയൊന്നും ഓടിക്കാനേ പറ്റില്ല. തീരെ ഗ്രിപ്പ് കിട്ടത്തില്ല. ഐസ് ആണെങ്കിൽ നമുക്ക് പിന്നെയും ഓടിക്കാം, പക്ഷേ സ്നോ ആയിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇത് നമ്മുടെ പേപ്പറൊക്കെ വെക്കുന്ന സ്ഥലമാണ്. ഇവിടെ പേപ്പർ, ന്യൂസ് പേപ്പർ ഫ്രീ ആണ്. ന്യൂസ് പേപ്പർ വെക്കുന്ന സ്ഥലമാണത്. കാരണം ഇവിടെ അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള പൈസയാണ് അവർ പേപ്പറിൽ യൂസ് ചെയ്യുന്നത്. മറ്റുള്ള ആൾക്കാർക്ക് അത് ഫ്രീ ആയിട്ട് അവർ രാവിലെ കൊണ്ടുവെക്കും, നമുക്ക് പോയിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഈവൻ കലണ്ടറിന് വരെ നമ്മൾ പൈസ കൊടുക്കണം. പക്ഷേ ഇവിടെ ന്യൂസ് പേപ്പർ ഫ്രീ ആണ്. പരസ്യങ്ങളിൽ നിന്നാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോവാണ്. ഇത് മാത്രമല്ല, കാറ്റാണ് പ്രധാന പ്രശ്നം. കാറ്റും സ്നോ നന്നായിട്ട് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് സ്നോ. സ്നോ എങ്ങനെ മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ വലിയ പിന്നെ ട്രാക്ടർ പോലെയുള്ളതിൽ സ്നോ മാറ്റുന്ന പ്രത്യേക എക്യുപ്മെൻസ് ഒക്കെ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ സൈഡുകളിലേക്ക് സ്നോ മാറ്റുകയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉപ്പ് ഇടും. അതിനുശേഷം മാത്രമേ റോഡിൽ കൂടെ നമുക്ക് ഈസിയായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മെയിൻ ഹൈവേസെല്ലാം അവരങ്ങനെ തന്നെ ചെയ്യും. ആദ്യം ഇങ്ങനത്തെ എക്യുപ്മെൻസ് കൊണ്ട് സ്നോ മാറ്റിയതിന് ശേഷം അവിടെ ഉപ്പ് വിതറും. എന്തായാലും ഇപ്പോൾ ഉപ്പ് വിതറുന്നൊരു ചെറിയ പ്രശ്നം തീർന്നിരിക്കുകയാണ്. ലേക്കൊക്കെ കൂടുതൽ ഉപ്പ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതവർ ബീറ്റിൽ നിന്നുണ്ടാക്കുന്ന, ബീറ്റ്റൂട്ടിൽ നിന്നുണ്ടാക്കുന്ന ഒരു പുതിയ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. താമസിയാതെ അത് ഉപ്പിന് പകരം അത് ഇടാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും ഭയങ്കര തണുപ്പാണ്. ഞാനൊരു 5 ലെയർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, കാലൊക്കെ നല്ലതായിട്ട് നല്ലൊരു 2 സോക്സൊക്കെ ഇട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലാണിപ്പം. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല എന്നാലും, പക്ഷേ ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് നന്നായിട്ട് ചെയ്തില്ലേ ഫ്രോസ് ബൈറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ബസ് കയറാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും സ്നോ ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ സ്നോയുടെ എത്ര കാഠിന്യമാണെന്നും മനസ്സിലായത്. ഈ സ്നോയുടെ ഇടയ്ക്കും സൈക്കിളിലൊക്കെ ഇതിലെ ആൾക്കാർ പോകുന്നുണ്ട്. രസകരമായിട്ട് തോന്നുന്നുണ്ട്. അത് അവിടെ എല്ലാം ഒരു കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ആൾ നിന്നിട്ട് ഇതൊക്കെ കൂടുതലായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. സിഗ്നലുണ്ട്. അതിനൊപ്പം തന്നെ വേറെ ഒരു ട്രാഫിക് പോലീസും നിന്നിട്ട് അവിടെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഭയങ്കരമായിട്ട് സ്നോ, എല്ലാവരും നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് നടക്കുന്നത്. കണ്ടാലറിയാം, തുടങ്ങിയിട്ടേ ഉള്ളൂ സ്നോ. സ്നോ തുടങ്ങിയപ്പോൾ തന്നെയാണ് ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിൽ സ്നോ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താവുമെന്ന് ഒരു അഡ്രസ്സും ഇല്ല. കാരണം ബസ്സുകളൊക്കെ ക്യാൻസൽ ചെയ്യും, ചിലപ്പം വീട്ടിലെത്താൻ പറ്റാത്ത അവസ്ഥയായി മാറും. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മഴവിൽ വീഡിയോസ്.